ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗുജറാത്തിനെ കുറിച്ചാണ്. ഗുജറാത്ത് സംസ്ഥാനം 1960 മെയ് 1-നാണ് രൂപീകൃതമായത്. 1960 മെയ് 1-നാണ് ഗുജറാത്ത് സംസ്ഥാനം രൂപീകൃതമായത്. ഗുജറാത്തിന്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ. രാഷ്ട്രപിതാവിന്റെ പേരിൽ തലസ്ഥാനമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗാന്ധിനഗറാണ്. പ്രാചീന കാലത്ത് ഗുർജരം എന്നറിയപ്പെട്ട സംസ്ഥാനമാണ് ഗുജറാത്ത്. പ്രദേശമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ പടിഞ്ഞാറൻ ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഗുജറാത്തിനെയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ്, പരുത്തി, സസ്യ എണ്ണ, നിലക്കടല എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. സംസ്ഥാന രൂപീകരണം മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം. ഏക സംസ്ഥാനമാണ് ഗുജറാത്ത്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഇടം നേടിയ ഗുജറാത്തിലെ കടൽ തീരമാണ് ദണ്ഡി കടത്തീരം. ശ്രീകൃഷ്ണന്റെ തലസ്ഥാന നഗരമായിരുന്ന ഗുജറാത്തിലെ സ്ഥലമാണ് ദ്വാരക. ഗുജറാത്തിലെ പ്രമുഖ ജലവൈദ്യുത പദ്ധതികളാണ് ഉക്കായ്, കക്രപ്പാറ, സർദാർ സരോവർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സാധുബെറ്റ് ദ്വീപിലാണ് അനാച്ഛാദനം ചെയ്തത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി 182 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ സാധുബെറ്റ് ദ്വീപിലാണ്. അനാച്ഛാദനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. 2018 ഒക്ടോബർ 31 ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്തത് നോക്കാം. സിന്ധു നദീതട സംസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനെയാണ്.
ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനെയാണ്. ഇന്ത്യയിൽ ധവള വിപ്ലവം ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനെയാണ്. ഇന്ത്യയിൽ ആദ്യ മിൽക്ക് എടിഎം ആരംഭിച്ചത് ഗുജറാത്തിലെ ആനന്ദിലാണ്. ഇന്ത്യയിൽ ആദ്യ മിൽക്ക് എടിഎം ആരംഭിച്ചത് ഗുജറാത്തിലെ ആനന്ദ്. കേരളത്തിൽ ആദ്യമായി മിൽക്ക് എടിഎം ആരംഭിച്ചത് എറണാകുളം. കേരളത്തിൽ ആദ്യമായി മിൽക്ക് എടിഎം ആരംഭിച്ചത് എറണാകുളത്താണ്. നോട്ട് ചെയ്യുക, ഇന്ത്യയിൽ ആദ്യമായി മിൽക്ക് എടിഎം ആരംഭിച്ചത് ഗുജറാത്തിലെ ആനന്ദിലാണ്. കേരളത്തിൽ ആദ്യമായി മിൽക്ക് എടിഎം ആരംഭിച്ചത് എറണാകുളത്താണ്. ദേശീയ ക്ഷീരവികസന കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദിലാണ്. ദേശീയ ക്ഷീരവികസന കേന്ദ്രം, അതിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാലിലാണ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാലാണ്. തെറ്റിപ്പോവരുത്, ദേശീയ ക്ഷീര വികസന കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദിലും ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാലിലുമാണ്. ഇന്ത്യയിൽ ആദ്യ മിൽക്ക് എടിഎം സ്ഥാപിതമായത് ഗുജറാത്തിലെ ആനന്ദിലാണ്. കേരളത്തിലെ ആദ്യത്തെ മിൽക്ക് എടിഎം എറണാകുളം. ദേശീയ ക്ഷീര വികസന കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ്. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാൽ. ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ദാണ്ടിയ, ഗർബ, രാസലീല എന്നിവ. ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ദാണ്ടിയ, ഗർബ, രാസലീല എന്നിവ. ഗർബ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഗുജറാത്തിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് ദാണ്ടിയ, ഗർബ, രാസലീല എന്നിവ. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് ആനന്ദി ബെൻ പട്ടേൽ. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് ആനന്ദി ബെൻ പട്ടേൽ. ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ബൽവന്ത് റായ് മേത്ത. 1965 ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ബൽവന്ത് റായ് മേത്ത. ഗുജറാത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് ആനന്ദി ബെൻ പട്ടേൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഗുജറാത്തിലെ കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഗുജറാത്തിലെ കച്ച്. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യമാണ് പാകിസ്ഥാൻ. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന വിദേശ രാജ്യമാണ് പാകിസ്ഥാൻ. ഗുജറാത്തിലെ താപ്തി തടം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരകളാണ് പശ്ചിമഘട്ടം. ഗുജറാത്തിലെ താപ്തി തടം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരകളാണ് പശ്ചിമഘട്ടം. ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി. നോട്ട് ചെയ്യുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി. ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചിരുന്ന കാലഘട്ടം. ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്ത് ഭരിച്ച മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 നരേന്ദ്രമോദി ഗുജറാത്ത് ഭരിച്ചിരുന്നത്.
ഇന്ത്യയിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ബീച്ചാണ് ഗുജറാത്തിലെ തീത്തൽ ബീച്ച്. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ ബീച്ചാണ് ഗുജറാത്തിലെ തീത്തൽ ബീച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ വികലാംഗ സൗഹൃദ ബീച്ചാണ് ഗുജറാത്തിലെ തിത്തൽ ബീച്ച്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമായ അലാങ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സമുദ്ര ദേശീയോദ്യാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് റാൻ ഓഫ് കച്ച് നോട്ടിയ. ഇന്ത്യയിലെ ആദ്യ സമുദ്ര ദേശീയോദ്യാനം നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്ന് നമ്മൾ പഠിച്ചു, ഗുജറാത്തിലെ കച്ച് ആണെന്ന് പഠിച്ചു. അതിനോടനുബന്ധിച്ച് തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യ സമുദ്ര ദേശീയോദ്യാനം നിലവിൽ വന്ന സ്ഥലമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച്. ഗുജറാത്തിന്റെ തലസ്ഥാനമാണ് ഗാന്ധിനഗർ എന്ന് പഠിച്ചു അല്ലേ. രാഷ്ട്രപിതാവിന്റെ പേരിൽ തലസ്ഥാനമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്തിലെ ഗാന്ധിനഗർ. ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു. ഗുജറാത്തിലെ ആദ്യ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു. 1970 അഹമ്മദാബാദിൽ നിന്നും തലസ്ഥാനം ഗാന്ധിനഗറിലേക്ക് മാറ്റിയത്. നോട്ടിയ, ഗുജറാത്തിന്റെ ആദ്യ തലസ്ഥാനം അഹമ്മദാബാദ് ആയിരുന്നു. ഇപ്പോഴത്തെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. 1970 അഹമ്മദാബാദിൽ നിന്നും തലസ്ഥാനം ഗാന്ധിനഗറിലേക്ക് മാറ്റിയത്. ഗുജറാത്തിലെ ആദ്യ തലസ്ഥാനമാണ് അഹമ്മദാബാദ് എന്ന് പറഞ്ഞുലേ. അഹമ്മദാബാദിന്റെ ആദ്യകാല പേരാണ് കർണാവതി. അഹമ്മദാബാദിന്റെ ആദ്യകാല നാമമാണ് കർണാവതി. അഹമ്മദ് ഷാ ഒന്നാമനാണ് അഹമ്മദാബാദ് നഗരം പണികഴിപ്പിച്ചത്. അഹമ്മദാബാദ് പണികഴിപ്പിച്ച ഭരണാധികാരിയാണ് അഹമ്മദ് ഷാ ഒന്നാമൻ. അഹമ്മദാബാദ്, അഹമ്മദ് ഷാ കണക്ട് ചെയ്ത് പഠിക്കാം, സിമ്പിളാണ്. അഹമ്മദ് ഷാ ഒന്നാമനാണ് അഹമ്മദാബാദ് നഗരം പണികഴിപ്പിച്ചത്. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനം കൂടിയാണ് അഹമ്മദാബാദ്. ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സബർമതി. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് സബർമതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരമാണ് അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദിനെ കുറിച്ച്, അഹമ്മദാബാദിന്റെ ആദ്യകാല നാമമാണ് കർണാവതി. ഗുജറാത്തിന്റെ ആദ്യത്തെ ഫസ്റ്റ് തലസ്ഥാനമായിരുന്നു അഹമ്മദാബാദ്. അഹമ്മദ് ഷാ ഒന്നാമനാണ് അഹമ്മദാബാദ് നഗരം പണികഴിപ്പിച്ചത്. ഗുജറാത്തിന്റെ നിയമ തലസ്ഥാനം, ഗുജറാത്തിന്റെ വ്യാവസായിക തലസ്ഥാനം, അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരമാണ് അഹമ്മദാബാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരമാണ് അഹമ്മദാബാദ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് അഹമ്മദാബാദ്. വേറെയും ഒരുപാട് മാഞ്ചസ്റ്റർ ഉണ്ട്, നമുക്കത് നോക്കാം. ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദ് ആണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ആണ് ജപ്പാനിലെ ഒസാക്ക. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ആണ് ജപ്പാനിലെ ഒസാക്ക. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ. തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാടിലെ കോയമ്പത്തൂർ. വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ ആണ് ഉത്തർപ്രദേശിലെ കാൺപൂർ. അപ്പോ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ അഹമ്മദാബാദാണ്. കിഴക്കിന്റെ മാഞ്ചസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ ജപ്പാനിലെ ഒസാക്കയാണ്.
തെക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്ററാണ് തമിഴ്നാടിലെ കോയമ്പത്തൂർ, വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്ററാണ് ഉത്തർപ്രദേശിലെ കാൺപൂർ. നോട്ട് ചെയ്ത് പഠിക്കുക. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ ഗുജറാത്തിലാണെന്ന് പറഞ്ഞു അല്ലേ. പട്ടേലുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഇനിയുമുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ, നമുക്ക് നോക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച യൂണിവേഴ്സിറ്റി. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലുമായി കണക്ട് ചെയ്യുന്ന ഫാക്റ്റുകളാണ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദാണ്. പട്ടേൽ ക്രിക്കറ്റ് സ്റ്റേഡിയം അഹമ്മദാബാദിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വന്തമായി റേഡിയോ നിലയം ആരംഭിച്ച യൂണിവേഴ്സിറ്റിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ യൂണിവേഴ്സിറ്റി. ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഗുജറാത്തിനെ കുറിച്ച് പഠിച്ചു. ഗുജറാത്തിന്റെ തലസ്ഥാനമായ ഗാന്ധിനഗറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗുജറാത്തിന്റെ ആദ്യകാല തലസ്ഥാനമായ അഹമ്മദാബാദിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി ഗുജറാത്തിലെ വേറെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്ഥലങ്ങൾ. അതിൽ മറ്റൊന്നാണ് വഡോദര. വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. ആദ്യകാലത്ത് ബറോഡ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇത്, വഡോദര. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് വഡോദരയിലാണ്. അപ്പോൾ വഡോദര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വഡോദരയുള്ളത് ഗുജറാത്തിലാണ്. വഡോദരയുടെ പഴയ പേരാണ് ബറോഡ. ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. ബാങ്ക് ഓഫ് ബറോഡ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ എന്ത് പറയും? ഗുജറാത്തിലെ വഡോദര. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് വഡോദരയിലാണ്. ഗുജറാത്തിലെ അടുത്തൊരു സ്ഥലമാണ് സൂററ്റ്. സൂററ്റിന്റെ പഴയ പേരാണ് സൂര്യപൂർ. സൂര്യപൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് സൂററ്റ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് സൂററ്റ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് സൂററ്റ്. രത്ന വ്യാപാരത്തിന് പ്രശസ്തമായ നഗരമാണ് സൂററ്റ്. ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ്, രത്ന വ്യാപാരത്തിന് പ്രശസ്തമായ നഗരം കൂടിയാണ് സൂററ്റ്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റിനെയാണ്. ഗുജറാത്തിലെ സൂററ്റിനെയാണ് ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നഗരമാണ് സൂററ്റ്. ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നഗരം. സൂററ്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് താപ്തി. സൂററ്റ് സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് താപ്തി. ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് സൂററ്റിലാണ്. ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് സൂററ്റിലാണ്. അപ്പൊ സൂററ്റിനെ കുറിച്ച് പഠിച്ചത് എന്തൊക്കെയാണ്? ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് സൂററ്റ്. രത്ന വ്യാപാരത്തിന് പ്രശസ്തമായ നഗരമാണ് സൂററ്റ്. ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റിനെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. നോട്ട് ചെയ്യേണ്ട പ്രധാന പോയിന്റ്, ഇന്ത്യയിലെ ആദ്യ ടെക്സ്റ്റൈൽ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നഗരമാണ് സൂററ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുജറാത്തിലെ പ്രധാന തുറമുഖങ്ങളെ കുറിച്ചാണ്.
ഗുജറാത്തിലെ പ്രധാന തുറമുഖങ്ങൾ. ലോത്തൽ തുറമുഖം. നമ്മൾ ഇന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ ലോത്തൽ തുറമുഖത്തിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ പേര് നമുക്ക് സുപരിചിതമാണ്. ലോത്തൽ തുറമുഖം ഇന്ത്യയിലെ ആദ്യ തുറമുഖ നഗരമാണ് ലോത്തൽ. സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖ നഗരമായിരുന്നു ലോത്തൽ. നോട്ട് ചെയ്യുക, സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖ നഗരവും ഏതായിരുന്നു? ലോത്തൽ തന്നെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ തുറമുഖ നഗരമാണ് ലോത്തൽ. സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖ നഗരവുമായിരുന്നു ലോത്തൽ തുറമുഖം. സിന്ധു നദീതട സംസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? സിന്ധു നദീതട സംസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അത് മറക്കരുത്. അടുത്തൊരു പ്രധാന തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കാണ്ട്ല. ഇന്ത്യയിലെ ആദ്യ തുറമുഖ നഗരം ലോത്തൽ. സിന്ധു നദീതട കാലത്തെ പ്രധാന തുറമുഖ നഗരവും ലോത്തലാണ്. എന്നാൽ ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖവുമാണ് കാണ്ട്ല തുറമുഖം. ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ്, ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. കാണ്ട്ല തുറമുഖത്തിന്റെ പുതിയ പേരാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം. നോട്ട് ചെയ്യുക, കാണ്ട്ല തുറമുഖത്തിന്റെ പുതിയ പേരാണ് ദീൻദയാൽ ഉപാധ്യായ തുറമുഖം. അപ്പോൾ കാണ്ട്ല തുറമുഖത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഗുജറാത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാണ്ട്ല തുറമുഖം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ട്ല. കാണ്ട്ല തുറമുഖത്തിന്റെ പുതിയ പേരാണ് ദീൻ ദയാൽ ഉപാധ്യായ. അടുത്തൊരു പ്രധാനപ്പെട്ട തുറമുഖമാണ് പിപവാവ്. പിപവാവ് തുറമുഖം ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപവാവ് തുറമുഖം. നോട്ട് ചെയ്യുക, പിപവാവ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖമാണ് പിപവാവ് തുറമുഖം. ഇപ്പൊ മൂന്ന് തുറമുഖങ്ങളാണ് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, ലോത്തൽ, കാണ്ട്ല, പിപവാവ്. നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഗുജറാത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉജാല പദ്ധതി പ്രകാരം 2 കോടി LED ബൾബ് വിതരണം ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഉജാല പദ്ധതി പ്രകാരം 2 കോടി LED ബൾബ് വിതരണം ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. നോട്ട് ചെയ്യുക, ആദ്യത്തെ 4-വരി എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നാഷണൽ എക്സ്പ്രസ് വേ 1, ആദ്യത്തെ 4-വരി എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അഹമ്മദാബാദ് ടു ബറോഡയാണ് ആദ്യത്തെ 4-വരി എക്സ്പ്രസ് ഹൈവേ നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. കരകൌശല തൊഴിലാളികൾക്കായി ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തിയ തിരിച്ചറിയൽ കാർഡാണ് പഹചാൻ. കരകൌശല തൊഴിലാളികൾക്കായി ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തിയ തിരിച്ചറിയൽ കാർഡാണ് പഹചാൻ. ഇന്ത്യയിലെ ആദ്യ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ പോളിസി നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ഇന്നൊവേഷൻ പോളിസി നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഗുജറാത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.